നമസ്കാരം. മാലിക് സിനിമ റിലീസിനെ തുടർന്ന് ഭീമാപള്ളി വെടിവെയ്പ്പെന്ന ഐക്യ കേരളം കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ വെടിവെയ്പ്പിനെ ഭരണകൂടത്തിന്റെ വംശീയാക്രമണമായി വ്യാഖ്യാനിക്കുകയാണ് ചില സുഡാപ്പികൾ. ഭീമാപള്ളി വെടിവെയ്പ്പ് പോലീസിന്റെ സൃഷ്ടിയായി ചിത്രം പറഞ്ഞു വെക്കുന്നുണ്ടെന്നും പക്ഷേ ചിത്രം യഥാർത്ഥ രാഷ്ട്രീയ സാഹചര്യം അവിടെ പ്രതിപാദിക്കുന്നുമില്ല എന്നാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം സിനിമാ വ്യാഖ്യാനം തെറ്റാണെന്നും ഫഹദ് ഫാസിലിന്റെ ടേക്ക് ഓഫ് സിനിമയെക്കാളും മുസ്ലിം വിരുദ്ധമാണ് മാലിക് എന്നുമാണ് അവർ തത്വമായി ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ശരിക്കും ഇതൊരു അടവാണ്. റാഡിക്കൽ തീവ്രവാദം കൊണ്ട് ഉടലെടുത്ത കലാപത്തെ പോലീസ് ഗൂഢാലോചനയായി വ്യാഖ്യാനിച്ച ചരിത്ര വിരുദ്ധതയെ പ്രതിരോധിക്കാനുള്ള മുൻകൂർ ജാമ്യമാണ് ഇസ്ലാം വിരുദ്ധത എന്ന ഈ ചാപ്പകുത്തലെന്നത് പറയാതെ വയ്യ. ഒന്നാമതായി നാം കാര്യത്തിൽ ഓർക്കേണ്ടത് ഭീമാപള്ളി വെടിവെയ്പ്പ് ഒരു രാഷ്ട്രീയ വിഷയമാവുകയോ ജനാധിപത്യ പ്രശ്നമാവുകയോ ചെയ്യാതെ പോയതിന്റെ പ്രധാന കാര്യം ഇതിൽ അന്തർലീനമായി കിടന്നിരുന്ന കുറ്റകൃത്യങ്ങളുടെ കൊടും കലവറകൾ കൊണ്ട് തന്നെയായിരുന്നു. ഒന്നാമതായി നാം ഓർക്കേണ്ടത് ഭീമാപള്ളി വെടിവെയ്പ്പ് ഒരു രാഷ്ട്രീയ വിഷയമാവുകയോ ജനാധിപത്യ പ്രശ്നമാവുകയോ ചെയ്യാതെ പോയതിന്റെ പ്രധാന കാര്യം ഇതിൽ അന്തർലീനമായി കിടന്നിരുന്ന കുറ്റകൃത്യങ്ങളുടെ കൊടും കലവറകൾ കൊണ്ട് തന്നെയായിരുന്നു. കുറച്ച് പിന്നോട്ട് പോയാൽ 2011 പുറത്തിറങ്ങിയ രാജേഷ് പിള്ള സംവിധാനം ചെയ്ത ട്രാഫിക് എന്ന സിനിമയിൽ പോലീസ് ജീപ്പ് ഒരു കോളനിയിൽ കൂടി കടന്നു പോകുന്ന ഒരു സീനുണ്ട്. എഴുപുന്ന ബൈജു അവതരിപ്പിച്ച ഒരു ഗുണ്ടാ കഥാപാത്രമാണ് അവിടെ കോളനിയിൽ നിന്നും പോലീസിനെ രക്ഷിച്ചെടുക്കുന്നത്. പ്രസ്തുത സീനിൽ അജ്മൽ നാസർ എന്ന അനൂപ് മേനോൻ കഥാപാത്രം ആ ഉദ്യോഗസ്ഥന്റെ ഡയലോഗ് നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ബിലാൽ കോളനി. ന്യൂനപക്ഷ സമുദായം ശക്തമായ സ്ഥലമാണ് പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ഈ കോളനി. പോലീസിന് പെട്ടെന്ന് അങ്ങോട്ട് കടന്നു ചെല്ലാൻ സാധിക്കില്ല. ബ്ലാക്ക് മാർക്കറ്റ് ഗുഡ്സ് പിടിക്കാൻ ഒന്ന് രണ്ട് തവണ ശ്രമിച്ചിട്ട് വെടിവെയ്പ്പും മറ്റും ഉണ്ടായ സ്ഥലം കൂടിയാണിത്. ഹൈന്ദവ ക്രൈസ്തവ മറ്റിതര മത കേന്ദ്രീകൃത ഭൂമണ്ഡലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരം ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ ആധികാരികമായ മത നിയമങ്ങളോടുകൂടിയും പോലീസിനും ഗവൺമെന്റ് ഏജൻസികൾക്കും അപ്രാപ്യമായ അധികാരങ്ങളോടും സ്വാതന്ത്ര്യത്തോടും കൂടിയും ഒരു വിഭാഗം ആളുകൾ കഴിയുന്നു എന്നതാണ് ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെടിക്കോപ്പുകളുടെയും അപകടകരമായ ആയുധങ്ങളുടെയും കലവറയെന്ന് സിനിമകളിലൂടെ വിശേഷിക്കപ്പെടാറുള്ള വ്യാജ ഉൽപ്പന്നങ്ങളുടെയും ടാക്സ് വെട്ടിച്ച ക്രയവസ്തുക്കളുടെയും അധോലോക മാർക്കറ്റായി കുപ്രസിദ്ധി നേടിയ ആ സ്ഥലം യഥാർത്ഥത്തിൽ ഭീമാപള്ളി തന്നെയാണ്. വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയുമായിരിക്കുന്ന സമയത്താണ് ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് ഏതാനും കിലോമീറ്റർ അകലെയുള്ള ഭീമാപള്ളിയിൽ വെച്ച് 2009 May 17 വെടിവെയ്പ്പ് നടക്കുന്നത്. കേരള മനസാക്ഷി ഞെട്ടിത്തെറിച്ചുപോയ ഒരു ദിവസമായിരുന്നു അന്ന്. പോലീസ് വെടിവെയ്പ്പെന്ന് വിശേഷിപ്പിച്ചാൽ തെരുവിൽ നടക്കുന്ന പോലെ ഉള്ള ശക്തനും അശക്തനും തമ്മിലുള്ള ഒരു പ്രശ്നമായല്ല, മറിച്ച് രണ്ട് തുല്യ ശക്തികൾ തമ്മിലുള്ള അതിസങ്കീർണമായ ഒരു പ്രശ്നമായി തന്നെ ഇതിനെ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ സാഹചര്യങ്ങളുടെ ഗൗരവം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. വലിയതുറ പൂന്തുറ റോഡിലുള്ള ഭീമാപള്ളി പ്രദേശത്തെയും ചെറിയതുറയെയും വേർതിരിച്ചിരിക്കുന്നത് ബീച്ചിലേക്കുള്ള റോഡാണ്. ഭീമാപള്ളി ഭാഗത്ത് മുസ്ലിങ്ങളും ചെറിയതുറ ഭാഗത്ത് ലത്തീൻ കത്തോലിക്കരുമാണ് താമസിക്കുന്നത്. കൊമ്പൻ ഷിബു എന്ന ഒരു സാമൂഹ്യദ്രോഹി ഒറ്റയ്ക്ക് വരുത്തിവെച്ച വിനകളാണ് ഒരു വർഗീയ സംഘട്ടനത്തോളം എത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. കഞ്ചാവ് വിൽപ്പനക്കാരൻ കൂടിയായിരുന്ന ഇയാൾ ചെറിയ തുറയിൽ നിന്ന് മദ്യപിച്ചെത്തി ഭീമാപള്ളിയിൽ പ്രശ്നമുണ്ടാക്കിയതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ക്രൈസ്തവനായ ഷിബുവിന് ഒരു സമുദായത്തിന്റെയും പിന്തുണ ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു വാസ്തവം. എയ്ഡ്സ് രോഗിയെന്ന് സ്വയം പ്രഖ്യാപിച്ച് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി ഗുണ്ടാ പിരിവ് നടത്തി വരുന്ന കൊമ്പൻ ഷിബുവിനെ ചെറിയതുറ ഇടവക നേരത്തെ പുറത്താക്കിയിരുന്നതുമാണ്. പക്ഷെ ഉന്മാദമത്തരായ ചില മതഭ്രാന്തൻ സുഡാപ്പി വെകിളിക്കൂട്ടങ്ങൾ കാര്യങ്ങൾ കീഴ്മേൽ മറിച്ചു. മതം ഒരു വിഷയമേ അല്ലായിരുന്ന സ്ഥലത്ത് മതം തിരഞ്ഞ് വള്ളവും വലയും കത്തിക്കുകയും പരസ്പരം കൊത്തിക്കീറാൻ സംഘടിക്കുകയും ഒടുക്കം മണൽപ്പുറത്തെ ലത്തീൻ പള്ളി തന്നെ പൊളിക്കപ്പെടും എന്ന അവസ്ഥയിൽ എത്തിച്ചേരുകയുമായിരുന്നു. ഒരറ്റത്ത് നിന്ന് മതഭ്രാന്ത് മൂത്തു, എല്ലാം തച്ചുടച്ചു വരുന്ന ജനക്കൂട്ടം. അവർ വരുന്നതാകട്ടെ മറ്റൊരു മതവിഭാഗം ഭൂരിപക്ഷമുള്ള സ്ഥലത്തേക്ക്. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഒരു കലാപം നടന്നാൽ സേനകൾക്ക് അസാധാരണ നടപടികൾ എടുക്കാതെ തരമില്ല. പോരാത്തതിന് പോലീസിനും സർക്കാർ അധികാരികൾക്കും ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ പേരിൽ ഭീമാപള്ളിക്കാരോടുള്ള എതിർപ്പും ശക്തമായ പോലീസ് പ്രതികരണങ്ങൾക്ക് ആക്കം കൂട്ടി എന്ന് തന്നെ പറയാം. ഒരു സമാന്തര ഭരണകൂടം പോലെയായിരുന്നു അവിടുത്തെ അധോലോകം. ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ മഹല്ലു പ്രസിഡന്റ് അയാളെ പിടിച്ചുകൊടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്.
യാതൊരു മുന്നറിയിപ്പുകളും വകവയ്ക്കാതെ യാതൊരു നിയന്ത്രണങ്ങളും അനുസരിക്കാതെ ഭരണഘടനാ മൂല്യങ്ങളൊക്കെയും കാറ്റിൽ പറത്തി അസാധാരണത്തിൽ അസാധാരണമാം വിധം ക്രൗര്യഭാവത്തോടെ ആയുധങ്ങളുമായി നിന്ന ഒരു കൂട്ടം ക്രിമിനലുകളെ 2009 മെയ് 17 ഉച്ചയ്ക്ക് ഭീമാപള്ളി കടപ്പുറത്തേക്ക് ഇരച്ചുകയറി പോലീസ് നിറയൊഴിച്ചു. ആറ് പേരാണ് തൽക്ഷണം പോലീസ് വെടിവെപ്പിൽ മരിച്ചു വീണത്. 50-ലധികം ആളുകൾക്ക് വെടിയേറ്റ് പരിക്ക് പറ്റി. പലരും രോഗാതുരരായി പിന്നീട് മരിച്ചു. ഒരാളെ തോക്കിന്റെ പത്തി കൊണ്ട് തലക്കടിച്ച് പോലീസ് കൊല്ലുകയായിരുന്നുവെന്നും ആരോപണം ഉയർന്നിരുന്നു. ലത്തീൻ കത്തോലിക്കരും മുസ്ലിങ്ങളും തമ്മിലുള്ള വർഗീയ കലാപം ഒഴിവാക്കാനാണ് തങ്ങൾ വെടിവെച്ചതെന്ന് പോലീസ് ഔദ്യോഗികമായി മൊഴി നൽകി. പിന്നീട് വിവിധ അന്വേഷണ കമ്മീഷനുകളും എഴുതി അവസാനിപ്പിച്ച റിപ്പോർട്ടുകളും അതുതന്നെയായിരുന്നു. സിനിമയുടെ വാണിജ്യ താല്പര്യങ്ങൾക്കായി ഇതൊരു പോലീസ് ഗൂഢാലോചനയായി മാത്രം വ്യാഖ്യാനിക്കാൻ സംവിധായകൻ മഹേഷ് നാരായണൻ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ആർക്കും നിരാകരിക്കാൻ കഴിയില്ല. അന്ന് പോലീസ് തക്കതായി പ്രതികരിച്ചിരുന്നില്ല എങ്കിൽ നിരപരാധികളായ 100 കണക്കിന് കുട്ടികളും സ്ത്രീകളും അവിടെ മരിച്ചു വീഴുമായിരുന്നു. കേരളത്തിന്റെ ഭൂമിക തന്നെ മാറ്റി മറിച്ചെടുക്കാവുന്ന മുറിപ്പാടായി ആ ഒരു സംഭവം മാറുമായിരുന്നു എന്നതാണ് സത്യം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.